പത്തനംതിട്ട തിരുവല്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 17 കന്യാസ്ത്രീകളെ മഠത്തിലെ പ്രത്യേക ബ്ലോക്കിൽ പാർപ്പിച്ച് ചികിത്സിക്കും. അടൂരിലെ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർക്ക് രോഗബാധ കണ്ടെത്തിയതോടെ സ്രവ പരിശോധന ഇന്ന് നിർത്തിവെച്ച് ആശുപത്രി കെട്ടിടം അണുവിമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഈ പ്രദേശത്ത് തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും രോഗബാധ കണ്ടെത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരുവല്ലയിലെ കന്യാസ്ത്രീ മഠത്തിൽ കഴിഞ്ഞ അടുത്തടുത്ത ദിവസങ്ങളിലായി 2 പേർക്ക് രോഗബാധയേറ്റിരുന്നു. ഇവരിൽ നിന്നുള്ള സമ്പർക്കം മൂലമാണ് മഠത്തിലെ കൂടുതൽ അന്തേവാസികളിലേക്ക് രോഗബാധയുണ്ടായത്. നിലവിൽ രോഗബാധയേറ്റ 17 കന്യാസ്ത്രീകളെ മഠം പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിനുള്ളിലെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ ഇവിടെ തന്നെ മറ്റൊരു ഭാഗത്തെ നിരീക്ഷണത്തിൽ കഴിയാനും നിർദ്ദേശം നൽകി. 2 പേർക്ക് സമാന രോഗലക്ഷണങ്ങളുള്ളതായി സംശയിക്കുന്നു. അവിടെയുള്ള 17 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അവരെ അവിടെ തന്നെ 47 ആളുകൾ ഉള്ള ഒരു കോൺവെൻ്റ് ആണത്. അവിടെ ഉള്ള 17 പേർക്ക് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് പോസിറ്റീവ് ആയ ആളുകളെ അവിടെ തന്നെയുള്ള മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റി അവിടെ തന്നെ ചികിത്സിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതേസമയം രോഗബാധിതയായ അടൂർ ജനറൽ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ഈ മാസം 6 വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ശസ്ത്രക്രിയകളും ഡോക്ടർ ചെയ്തിരുന്നു. ഇന്ന് സ്രവ പരിശോധന ഉൾപ്പെടെ നിർത്തിവെച്ച് ആശുപത്രി അണുവിമുക്തമാക്കും. 4 പേരുടെ രോഗ ഉറവിടം അവ്യക്തമാണ്. കോഴഞ്ചേരി സ്വദേശിയായ അധ്യാപകനും അടൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും ഉൾപ്പെടുന്നതേ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ 6300 ഫസ്റ്റ് ലൈൻ സെന്റർ മുറികൾ ഒരുക്കാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.